ഈ അരിക്കൊമ്പനെ പിടിക്കാതിരുന്നിട്ട് ഇപ്പം എത്രയോ ലക്ഷങ്ങൾ അരിക്കൊമ്പന് വേണ്ടിയിട്ട് സർക്കാർ മുടക്കി. ആ മുടക്കിയത് കർഷകന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കർണാടകത്തിൽ നിന്നും വരണ്ട, തമിഴ്നാട്ടിൽ നിന്നും വരണ്ട, ആന്ധ്രയിൽ നിന്ന് അരി വരെ വരണ്ട. ഈ ഞാൻ പറയുന്ന വന്യമൃഗ പ്രേമികളുടെ വീടിൻ്റെ അടുത്തേക്ക് ഈ കുരങ്ങിനെ ആനയെല്ലാം കൊണ്ടുവിടും. കർഷകന് മാത്രം കൊടുക്കാൻ ഫണ്ടില്ല, ബാക്കി എല്ലാത്തിനും ഫണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി പണിയെടുത്തല്ല മെടുക്കുക, ഞാൻ വിളവെടുത്താണ് മെടുക്കുന്നത്. ഈ ഒരു കണ്ടത്തിൽ നിന്ന് മാത്രം എനിക്ക് 65 ദിവസം കൊണ്ട് 17,000 രൂപ, അത് തന്നെ ഏറ്റവും വലിയൊരു വിജയം. അതിനകത്ത് ചീരയിട്ടിട്ട് മാത്രം എനിക്ക് 12,000 രൂപ. കർഷകനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യം ഇന്ന് ഭയങ്കര വിഷമത്തിലാണ്. അതായത് കുംഭമാസത്തിൽ ചേന നട്ടാൽ കർക്കിടമാസത്തിൽ പറിച്ചു കൊടുത്താൽ വെണ്ണ പോലെ ഇരിക്കും. ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ ആരും ഒരു കൃഷിയും ചെയ്യില്ല വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു ശബരി ദ ട്രാവലർ. ശബരി വർക്കലയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊട്ടിയൂരാണ്. അപ്പോൾ എൻ്റെ കൂടെ ഷാജീവ് കൊട്ടിയൂർ എന്ന് പറയുന്ന കൃഷിയെ അഗാധമായി സ്നേഹിക്കുന്ന, അഗാധമായി പ്രണയിക്കുന്ന, ഒരുപാട് പേർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന, പ്രത്യേകിച്ച് ആകാശവാണിയിലൊക്കെ കിസാൻ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ഷാജി ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഷാജി ചേട്ടൻ നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ നടൻ ശ്രീനിവാസൻ സെലക്ട് ചെയ്ത 30 കർഷകരിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം കൊട്ടിയൂർ നിവാസിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാർഷിക അല്ലെങ്കിൽ കൃഷി വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഇനി നമ്മൾ വെണ്ടയെക്കുറിച്ച് പറഞ്ഞു, ഇനി നമുക്ക് അടുത്തത് പയർ, ചീര, അതിനെക്കുറിച്ചൊക്കെ പറയാം. ഓക്കെ ഓക്കെ. ഞാൻ ഇതിനാ ഈ വെണ്ട നടുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നടുക്കൂടി ഇത് ഞാൻ വെണ്ട പറിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ഇല തട്ടാതിരിക്കാനാണ് ഇത്രയും അകലയിട്ടിരിക്കുന്നത്. വെണ്ടയ്ക്ക് പിന്നെ മൊത്തം ഇത്ര അകലം വേണ്ട, ഇത് തണ്ണിമത്തം ചെയ്തുകൊണ്ടാണ് ഇത്ര അകലയിട്ടത്. അപ്പോൾ നമുക്ക് ഈ ഇത്ര സ്ഥലം നമ്മൾക്ക് ഉപയോഗിക്കണം, ഇത് വേസ്റ്റായി പോകരുത്. വെണ്ട ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് എന്ത് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ചീരയാണ് ഏറ്റവും ലാഭകരമായ കൃഷി. ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം മുതൽ 25 ദിവസം വരെ അതിന് ആയുസുള്ളൂ. ആയുസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ പറിച്ചാൽ മാത്രമേ നമുക്ക് ഭക്ഷണത്തിനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചീര ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ചീര നമുക്ക് ഏതാണ്ട് ശരിക്കും ചീര വിതച്ചാൽ ഒരു 15-18 ദിവസം ആകുമ്പോഴത്തേനും ഒരു 28 ചീര 30 ചീരയ്ക്ക് താഴെ ഉണ്ടെങ്കിൽ 1 കിലോയാവും. 1 കിലോ ചീര ഞാൻ 50 രൂപയ്ക്ക് വെക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് നല്ല വിളവ് കിട്ടും. ഇതിനകത്ത് വളമുണ്ട്, വെള്ളം ആ ചീര നനയ്ക്കാനാണ് ഈ സ്പ്രിംഗ്ലർ വെച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പം ചീര കഴിഞ്ഞാൽ പിന്നെ സ്പ്രിംഗ്ലർ ഉപയോഗിക്കുകയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചീര കൃഷി നടത്തി. അപ്പം വിളവെടുപ്പ് ചീരയുടെ കിട്ടി നമുക്ക്. ഈ ചീര എന്ത് ടൈപ്പ് ചീര? വിളാത്തക്കര ചീര എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന വിളാത്തക്കര ചീരയാണ്. ഞാൻ അവിടെ നിന്ന് അയച്ചു വരുത്തുന്നതാണ്. ബാലാജി എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അവരുടെ അടുത്തുനിന്നാണ് ഈ ചീര എത്തിയത്. അതിൻ്റെ അരിക്ക് വേണ്ടിയിട്ടാണ് അത് അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ചീര. പിന്നെ ചീരയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ തേനീച്ചകൾ ഒരുപാട് വരും. അപ്പോൾ തേനീച്ച നമുക്കൊരു മുഖ്യ ഘടകമാണ്. അതിന് വേണ്ടിയിട്ടാണ് ചീര പൂക്കാനം വിടുന്നത്, ചോളം വെക്കുന്നത്, ജണ്ടുമല്ലി വെക്കുന്നത്. ഇതിനൊക്കെ ഇതൊക്കെ തേനീച്ച നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് കൂടുതൽ വിളവുണ്ട്. പരാഗണം നടക്കണമെങ്കിൽ തേനീച്ചകൾ വേണം. ചെറിയ പൂക്കളിൽ പരാഗണം പക്ഷികൾ നടത്താറില്ല, ചീച്ചകളെ നടത്താറുള്ളൂ. അപ്പോൾ തേനീച്ച നമുക്ക് നിർബന്ധമാണ്. തേനീച്ചകളെ ആകർഷിക്കാനാണ് ഇതൊക്കെ പൂപ്പിക്കുന്നു, പൂക്കളുണ്ടാകുന്നു. ഈ ഒരു കണ്ടത്തിൽ നിന്ന് മാത്രം എനിക്ക് 65 ദിവസം കൊണ്ട് 17,000 രൂപ, അത് തന്നെ ഏറ്റവും വലിയൊരു വിജയം. അതിനകത്ത് ചീര ഇട്ടിട്ട് മാത്രം എനിക്ക് 12,000 രൂപ. 27,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് ഇത്രയും കൂടുതൽ വിളവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. വേറെ ഒരു കൃഷി ചെയ്തിട്ട് 10 സെന്റിലാണ് 27,000 രൂപ. ഈ 65 ദിവസം കൊണ്ട് അതാണ് കൃഷി ലാഭമാണെന്ന് ഞാൻ പറയുന്നത്. എങ്ങനെ നമ്മൾ കൃഷിയെ പരിപാലിക്കുന്നു, ശ്രദ്ധിക്കുന്നു, അതിനനുസരിച്ചിട്ട് അവർ നമുക്ക് വിളവ് തരും. ഒരു വെണ്ട കൃഷി ചെയ്താൽ ഇത് ഇതുപോലെയുള്ള വെണ്ട ചെയ്യുവാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു വെണ്ട മതി. ഒരു മണി വെണ്ടയുണ്ടെങ്കിൽ ഒരു വീട്ടുകാരൻ്റെ ചിലവ് തികച്ച് വീട്ടിലേക്ക് ആവശ്യമായ വെണ്ട തികച്ചും കിട്ടും. ഒരു ദിവസം നമുക്കൊരു 5 വെണ്ട മതി. ഒരേ 5 വെണ്ട കൊണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യം നടക്കൂലേ? അത് പറഞ്ഞ പോലെ 3 പയർ മതി, 3 മണി പയർ മതി ഒരു വീട്ടിലേക്ക് ആവശ്യമായ പയർ കിട്ടും. അത് പറഞ്ഞാൽ 2 മുളക് തൈ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുളക് കിട്ടും, പച്ചമുളക്. ഇതെല്ലാം നമ്മുടെ അന്യ സ്റ്റേറ്റുകാരെയാണ് ആശ്രയിക്കുന്നത്. അവിടെ നിന്ന് ഒരു ലോറി വന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാണ്. അവിടെ ചെയ്യുന്ന കീടനാശിനികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷെ നമ്മുടെ കൃഷിയിടത്തിൽ നിങ്ങൾ വരിക, നമ്മുടെ കൃഷി കാണുക, നമ്മുടെ വളം ഉപയോഗിക്കുന്ന വളപ്രയോഗമൊക്കെ കാണുക, എന്നിട്ട് നമുക്ക് ചെയ്യാം. എൻ്റെ കൃഷി കാണാൻ വേണ്ടി ഉത്തരാഖണ്ഡിൽ നിന്ന് എല്ലാ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് പറയാനുള്ള, നമ്മുടെ കണ്ണൂർ കൃഷി ഓഫീസർ ജിതേഷ് സാറാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ കൊടുക്കുന്നത്. ഇത് പിന്നെ ഇത് ശുഭകേശൻ, ആലപ്പുഴ ശുഭകേശൻ ഉണ്ടാക്കുന്ന കഞ്ഞിക്കുഴി പയർ. ഇത് കഞ്ഞിക്കുഴി പയർ. ആ, ഇതിൻ്റെ പേര് കഞ്ഞിക്കുഴി പയർ എന്നാണ്. ഇത് നല്ല വളർച്ചയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും ഒരു
ഇരുപത് ഇരുപത്തിരണ്ട് പയറിന് ഇത് ഇത്ര ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇതാ ഇതാണ് ഇതിൻ്റെ നീട്ടം. ഇത് കുറച്ചും കൂടി നീട്ടം വെക്കും. കഞ്ഞിക്കുഴി പയർ ഇത് ഈ ഒരു ഇരുപത്തിരണ്ട് പയറിന് ഒരു കിലോയാണ്. ഇരുപത്തിരണ്ട് പയറിന് ഒരു കിലോയാണ്. ഇത് നാളെ പറിക്കേണ്ട പയറാണ്. ഇപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പറിച്ചതാണ്. ഒരു പയറിന് ഏകദേശം എത്ര നീളം വരും? ഇത് ഒരു മീറ്റർ പയറാന്നാ പറയാ. ഇത് തീരാറായതുകൊണ്ടാണ് ഇതിൻ്റെ നീട്ടം കുറഞ്ഞു പോയത്. ഒരു മീറ്റർ പയറെന്നാണ് ഇതിൻ്റെ പേര് തന്നെ പറയാം. മീറ്റർ പയറെന്നാണ് പറയാം. അപ്പോൾ ഇത് പിന്നെ നമ്മൾ നാളത്തേക്ക് പറിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നീളം വെക്കും. ഇതിനകത്ത് ഇത് എണ്ണി നോക്കിയാൽ 18 മണിയുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 11, 12, 13, 14, 15, 16, 17, 18 18 മണിയുണ്ട്. കുറച്ചും കൂടി ഈ മണികൾ തമ്മിലുള്ള അകലം കൂടും. ഇനി അങ്ങനെയാണ് കൂടുതലായിരിക്കും. ആ 18 മണി പയറെന്നും പറയാം, മണികൾ തമ്മിലുള്ള അകലവും കൂടും. ഇതാണ് ഈ പയറിൻ്റെ ഒരു പ്രത്യേകത. 18 ഇത് ലാഭകരമാണ്. 30 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം. പിന്നെ ഒരു 60 ദിവസത്തേക്ക് വിളവെടുപ്പ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് തീരാൻ പോകാം. ഒരു 10 ദിവസം 15 ദിവസം കൊണ്ട് ഞാൻ ഇതും കളയും. ആ അപ്പോൾ നമുക്ക് ലാഭകരം പയർ കൃഷി. ഇത് നമ്മൾ ലാഭകരമാക്കണം. കൃഷി എന്ത് ലാഭം കിട്ടിയാലേ കർഷകന്? അത് കർഷകർ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ കർഷകന് മടിയാണ്. എന്തിനോട് മടി കൂടുതൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് ലാഭം കിട്ടാതെ വരുന്നത്. അവർ ചെടിക്ക് പിന്നെ പുട്ടിൻ്റെ ആകൃതിയിൽ മണ്ണ് കിടന്ന പുട്ടുപൊടി നനഞ്ഞു കിടക്കുന്നില്ലേ എന്ന രീതിയിലേ മണ്ണ് ഇരിക്കാവുള്ളൂ. എന്നാലാണ് ചെടിക്ക് വേഗം വലിച്ചെടുക്കാൻ എളുപ്പം കിട്ടുക. അല്ല ഒരുപാട് വെള്ളമൊഴിച്ച് കുഴഞ്ഞു കിടക്കുന്ന മണ്ണിൽ നിന്ന് ചെടികൾക്ക് വെള്ളം വലിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം അതുകൊണ്ട് ഞാൻ ആ രീതിയിലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ഒരു ചെടിക്ക് 400 മില്ലി മുതൽ 500 മില്ലി വരെ ഒരു ദിവസം വെള്ളം ആവശ്യമുള്ളൂ. അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്നു വെച്ച് കഴിഞ്ഞാൽ ചെടികൾ ഈർപ്പം ആവശ്യത്തിനേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മുടെ ഷീറ്റിൻ്റെ പ്രത്യേകത എടുക്കുന്നുണ്ട്. 500 മില്ലി വെള്ളം മതി ഈ ചെടിക്ക്. ഇപ്പം 500 മില്ലി വെള്ളം മതി ഒരു ദിവസം. ട്രാപ്പ്, ട്രാപ്പ് ഇപ്പോൾ കീടങ്ങളെ ആകർഷിക്കാനുള്ള സാധനം. ഇത് ഇതുണ്ട ചത്ത് കിടക്കുന്നുണ്ട് കീടങ്ങൾ. ഇത് ആകർഷിക്കും. ഈ മഞ്ഞയിലേക്ക് ഏറ്റവും കൂടുതൽ കീടങ്ങൾ ആകർഷിക്കും. മഞ്ഞ കളറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് കീടങ്ങൾ വന്നിട്ട് തന്നെ ചെയ്യും. ഇതിനകത്ത് കയറും. അത് എതിലെ കയറും? ഇതിലെ കയറും. ഇവിടെ പൊത്തുള്ളൂ. മഞ്ഞ കളറിന് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് സാധനം കെട്ടിയിട്ട് കീടങ്ങളൊക്കെ കീടങ്ങൾ വരും. അപ്പോൾ ഇതിനകത്ത് തന്നെ ചെയ്യും. ഇതിനകത്ത് നമ്മൾ പഴയ എണ്ണയോ പിന്നെ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു വെക്കും. ഇതിപ്പോൾ കരിയോയിൽ ഒഴിച്ചു വെച്ചതാണ്. ഇതുണ്ട. അപ്പോൾ അതിനകത്തേക്ക് പറ്റിയിരിക്കും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സാധനത്തിന് പുറത്ത് പോകാൻ കഴിയില്ല, ഒട്ടിപ്പോയില്ലേ. അപ്പം കീടങ്ങൾ, അതായത് ശത്രു കീടങ്ങളെ ഒരിക്കലും മഞ്ഞയിലേക്ക് ആകർഷിക്കുള്ളൂ. മിത്ര കീടങ്ങൾ മഞ്ഞയിലേക്ക് ആകർഷിക്കില്ല. അങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്. അതായത് ഇതിന് ദോഷമാകുന്ന ശത്രു കീടങ്ങളെ മാത്രമേ ഇതിലോട്ട് ആകർഷിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഒരു കേക്ക് ഇടും. അത് എന്നാ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ മണം പെണ്ണീച്ചകളുടെ മണം. അപ്പോൾ ശത്രു കീടങ്ങൾ തേച്ച് ആണീച്ചകളാണ്. അപ്പോൾ പെണ്ണീച്ചകളുടെ മണം ആയത് കാരണം ഈ ആണീച്ചകൾ തേച്ച് ഇതിനകത്തേക്ക് വരും. ഒരു കേക്കുണ്ട് ഇതിനകത്ത് വെക്കുന്നത്, കൃഷിവകുപ്പ് കണ്ടെടുത്തിരിക്കുന്ന ആ കേക്ക് ഇതിനകത്ത് വെക്കുമ്പോൾ അതിന് പെണ്ണീച്ചകളുടെ സ്മെല്ലാണ്. അപ്പോൾ ആണീച്ചകൾ എന്നാ വേണ്ടി എടുക്കും, ഇത് പെണ്ണീച്ചകളാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി അങ്ങോട്ട് വരും. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ട്രാപ്പ് കുടുങ്ങിപ്പോയി. ഇതിൻ്റെ പേര് ട്രാപ്പ് എന്ന് തന്നെയാണ്. ട്രാപ്പ് എന്ന് തന്നെയാണ് ആ കുടുങ്ങുക. അതിൽ 1, 2, 3, 3 രീതിയിലൊക്കെ കെട്ടിയിടും. ആ മേഫിൽ എന്നാണ് ആ കേക്കിൻ്റെ പേര്. ആ കേക്ക് ഇതിനകത്ത് വെക്കുമ്പോൾ കെണിയാണിത്. ഇതാണ് പിന്നെ ജീവാമൃതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത് വന്നിട്ടുണ്ട്. വരും വരും ജീവാമൃതം. ഇതെന്താണ്? ഇത് ജീവാമൃതം. ഇത് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്ന ഇതാണ് ഞാൻ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് 1 ലിറ്ററും എടുക്കും. എന്നിട്ട് ഒരു 10 ലിറ്റർ വെള്ളവും കൂടി ഒഴിക്കും. എന്നിട്ട് അത് കൊണ്ടുവന്ന് അടിയിൽ കൂടി അങ്ങോട്ട് കപ്പിൽ കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ജീവാമൃതം. ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വളമാണ് ഇത് വൃക്ഷായുർവേദം. വൃക്ഷായുർവേദം അല്ലെങ്കിൽ ഹരിത കഷായം. ഹരിത കഷായം വൃക്ഷായുർവേദം അല്ലെങ്കിൽ ഹരിത കഷായം എന്ന് പറയും. വൃക്ഷായുർവേദ ഹരിത കഷായം. ഹരിത കഷായം പച്ചപ്പുല് ചെടികൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു വളക്കൂട്ടാണ് ഹരിത കഷായം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് കർഷകരിൽ നിന്നാണ്. അതിൻ്റെ റീസൺ എന്തായിട്ടാണ് ചേട്ടന് തോന്നിയിട്ടുള്ളത്? ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാർഷിക മേഖലയിൽ കർഷകനെ സഹായിക്കാൻ ഒരുപാട് ബാങ്കുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു കർഷകൻ ആ കൃഷി നാശം സംഭവിച്ചാൽ
അതിൻ്റെ ഒരു ഇൻഷുർ കിട്ടാനൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. 2021 കൃഷിനാശം സംഭവിച്ച എൻ്റെ ക്ലെയിം ഇന്നുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, 21, 23 പകുതി കഴിഞ്ഞു, ഇതുവരെ കിട്ടാത്ത കർഷകരുണ്ട്. അത്ര ഡിലേ ആണ്. മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല. കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ ക്ലെയിം കിട്ടും. കേരളത്തിൽ അത് വളരെ ഡിലേയാണ്. ഫണ്ടില്ല ഫണ്ടില്ല എന്നാറി, കർഷകന് മാത്രം കൊടുക്കാൻ ഫണ്ടില്ല, ബാക്കി എല്ലാത്തിനും ഫണ്ട്. അതുകൊണ്ടാണ് പിന്നെ കർഷകന് കൃത്യമായ വിളയ്ക്ക് വില കിട്ടുന്നില്ല. അവർ അടിസ്ഥാന വില കേരളത്തിൽ ഇന്ന് വരെ ഒരു വിലയ്ക്കും വിൽക്കാൻ. തെങ്ങ് കർഷകന് ഇപ്പം നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ 23 രൂപയാണ്. അതിന് വില നിശ്ചയിക്കാമെന്ന് പറയുന്നതല്ലാതെ സർക്കാർ വില നിശ്ചയിക്കുന്നില്ല. 23 രൂപയ്ക്ക് ഒരു തെങ്ങ് കർഷകന്, 23 രൂപയ്ക്ക് ഒരു തേങ്ങ വിറ്റാൽ ഒരു കർഷകന് അതിനകത്ത് 1.5 രൂപ കിട്ടുള്ളൂ. ഒരു തേങ്ങയ്ക്ക് ഇടുന്നതിന് 40 രൂപ ഒരു തെങ്ങ് കീറി ഇടുന്നതിന്, പൊതിക്കുന്നതിന് 1 രൂപയാണ്, അത് പറക്കി കൂട്ടുന്നതിന് പൈസ. എല്ലാം കൂടി വരുമ്പോൾ ശരാശരി ഒരു തേങ്ങയ്ക്ക് 8 രൂപയാവും, നമുക്ക് ചിലവ് 7 രൂപ വരും. പിന്നെ തെങ്ങ് കൃഷി ഇവിടെ നഷ്ടമാണ്. അപ്പോൾ അതിനൊരു തറവില നിശ്ചയിച്ചൊരു 35 രൂപ തറവില നിശ്ചയിക്കുവാണെങ്കിൽ ഒരു കർഷകന് ന്യായമായ ഒരു വില കിട്ടും. അപ്പോൾ കർഷകൻ ആ തെങ്ങ് കൃഷിയിൽ നിന്ന് ഒഴിവാകുന്നു, അവനുള്ള ആദായത്തിൽ നിന്ന് ഒഴിവാകുന്നു. അപ്പോൾ അവൻ്റെ ബാങ്ക് ലോണുകളൊന്നും അടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കർഷകൻ ആത്മഹത്യ വരാൻ കാരണം. സർക്കാരാണ് ഇതിന് കാരണം, അല്ലാതെ കർഷകൻ മാത്രമല്ല. സർക്കാർ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് സർക്കാരാണെങ്കിലും, കേരളത്തിൽ ഏത് സർക്കാരാണെങ്കിലും കർഷകർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇതിൻ്റെ തൊട്ട് പുറകിലെന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ബൗണ്ടറിയാണ്, റിസർവ് ഫോറസ്റ്റാണ്. കർഷകന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് വൈൽഡ് ആനിമൽസിന്റെ, വന്യമൃഗങ്ങളുടെ ശല്യമാണെന്നാണ് പറയുന്നത്. അതെ. അതിൽ എത്രത്തോളം ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ആദ്യം ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു കാലഘട്ടത്തിൽ എൻ്റെ എനിക്ക് ഓർമ്മ വെച്ച കാലഘട്ടങ്ങളിൽ ഒരു വർഷം ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 1000 മൂട് കപ്പയെങ്കിലും ഇട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഒരു കാലഘട്ടത്തിൽ മഴക്കാലത്തേക്കുള്ള കപ്പ ഉണങ്ങി സൂക്ഷിക്കുന്ന രീതിയിലാണ്. ഇന്ന് അത് പോയിട്ട് ഒരു 10 ചുവട് കപ്പ ഇട്ടിട്ട് നമുക്ക് പറിക്കണമെങ്കിൽ ഒരുപാട്, അതിനെ കഴിഞ്ഞും കൂടുതൽ വലകളും കിട്ടിയാൽ പന്നി ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ശല്യം നമുക്ക് പന്നി കുരങ്ങാണ്. കുരങ്ങ് കയറിയിട്ടാണ് ഈ തേങ്ങ തികച്ചും പറിച്ചുകൊണ്ട് പോകുന്നത്. ഇളനീര് ഒറ്റ ഉരണുണ്ടാവില്ല. ഈ ഒരു കുരങ്ങിനെ നമുക്ക് കൊല്ലാനോ പിടിക്കാനോ കഴിയില്ല. ഒരു മനുഷ്യൻ ചത്താലും സർക്കാരിനൊരു പ്രശ്നമില്ല. ഈ ഞാൻ പറയുന്ന വന്യമൃഗ പ്രേമികളുടെ വീടിൻ്റെ അടുത്തേക്ക് ഈ കുരങ്ങിനെ ആനയെല്ലാം കൊണ്ടുവിടുക. ഇവിടെ കയറി ആന കയറും. ഒരാന ഇതിനകത്ത് കയറിയാൽ ഒരു 15 മിനിറ്റ് ഇതിൽ നടന്നാൽ മതി, എൻ്റെ ഈ കൃഷി തികച്ച് നശിച്ചു. സർക്കാർ എനിക്ക് തരുന്ന വളരെ തുച്ഛമായ എന്തെങ്കിലും എപ്പോഴെങ്കിലും കിട്ടിയാലായി, അത്രേ കിട്ടൂ. പക്ഷേ ഈ ആനയെ നമ്മളൊന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഈ വരുന്ന കുരങ്ങിനെ നമ്മളൊന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കർഷകനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യം ഇന്ന് ഭയങ്കര വിഷമത്തിലാണ്. ഈ വന്യമൃഗശല്യം എന്ന് നമ്മൾ പന്നിയുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാം നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ പകുതി പ്രായത്തിൽ പറിച്ചു കൊടുത്താൽ നമ്മുടെ ആരോഗ്യം കിട്ടും. അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ 62 വയസ്സായി. ഇന്നും എനിക്ക് ഇതിനകത്ത് ഒരു ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ തൂമ്പെടുത്ത് കളിക്കുന്നതിന് ഒരു മടിപ്പോ കാര്യമൊന്നുമില്ല. അതെല്ലാം നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഭക്ഷണത്തിൻ്റെ പ്രധാനം. ഇന്ന് നമ്മൾ ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന കടയിൽ നിന്ന് കിട്ടുന്ന ബേബി ഫുഡുകളാണ്, അതിനകത്തെല്ലാം കെമിക്കലാണ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ നമുക്ക് തന്നുകൊണ്ടിരുന്ന, അതായത് കുംഭമാസത്തിൽ ചേന നട്ടാൽ കർക്കിടമാസത്തിൽ പറിച്ചു കൊടുത്താൽ വെണ്ണ പോലെ ഇരിക്കും ആ ചേന പുഴുങ്ങി തിന്നാൽ. അതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇന്നത് പന്നി തരില്ല, നമുക്ക് നടാൻ പറ്റില്ല. ചേമ്പ് നടാൻ പറ്റില്ല, കാച്ചിൽ നടാൻ പറ്റില്ല, ചെറുകിഴങ്ങ് നടാൻ പറ്റില്ല, ഇതൊന്നും നടാൻ പറ്റില്ല പന്നി ശല്യം കൊണ്ട്. പിന്നെ കപ്പ നട്ടിട്ടുണ്ടെങ്കിൽ കുരങ്ങ് പറിച്ചുകൊണ്ട് പോകും, ആന പറിച്ചുകൊണ്ട് പോകും. അതൊക്കെയാണ് ഈ സ്ഥലമൊക്കെ വെറുതെ കിടന്ന് ഇങ്ങനെ കന്നാരിപ്പൂല് നട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല, കാട് ഇത്ര അടുത്തായത് കാരണം. പന്നി, ആന, കുരങ്ങ്, മലാൻ. ഈ മലാൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ കാട്ടാടൊക്കെ കയറിയിട്ട് കംപ്ലീറ്റ് തിന്നും. ഇതിനെല്ലാം നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് വരുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗം നമ്മുടെ ഇതുപോലെ അങ്ങ് പോവുകയാണെങ്കിൽ ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ ആരും ഒരു കൃഷിയും ചെയ്യില്ല വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട്. ഈ അരിക്കൊമ്പനെ പിടിക്കാതിരുന്നിട്ട് ഇപ്പം എത്രയോ ലക്ഷങ്ങൾ അരിക്കൊമ്പന് വേണ്ടിയിട്ട് സർക്കാർ മുടക്കി. ആ മുടക്കിയത് കർഷകന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കർണാടകത്തിൽ നിന്നും വരണ്ട, തമിഴ്നാട്ടിൽ നിന്നും വരണ്ട, ആന്ധ്രയിൽ നിന്ന് അരി വരെ വരണ്ട. ഒരു കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ 8 മക്കളായിരുന്നു. നമുക്ക് കഴിക്കാനുള്ള 2 വയലിൽ 2 കൃഷി എടുത്താൽ നമുക്ക് കഴിക്കാനുള്ള അരി അവിടെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അത് റബ്ബറും കശുമാവും തെങ്ങും ജാതിയൊക്കെ വെച്ച് പോയി. അരി ആന്ധ്രയിൽ നിന്ന് വരണം, നമ്മൾ നാണ്യവിളകളിലേക്ക് പോയി. കാരണം വന്യമൃഗങ്ങളുടെ ശല്യങ്ങളാണ് നാണ്യവിളകളിലേക്ക് പോകാൻ കാരണം. ഭക്ഷ്യവിളകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. അതാണ് നമ്മൾ മറ്റ് സ്റ്റേറ്റുകളെ മാറ്റി ചിന്തിക്കേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ റബ്ബർ രാവിലെ പോയി വെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് കർഷകന്. കാരണം എല്ലാ റബ്ബർ തോട്ടത്തിലും പന്നിയുണ്ട്. പന്നി നമ്മൾ ഉപദ്രവിക്കും ഉറപ്പാണ്, നേരിട്ട് മുട്ടിപ്പോയാൽ.
പന്നി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെടാൻ ബുദ്ധിയുണ്ട്, തുന്നി കെട്ടാൻ വരെ പറ്റില്ല അതിൻ്റെ തേറ്റ അടിച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മളാരും, പണ്ടൊക്കെ ഞങ്ങൾ 4 മണിക്കായിരുന്നു റബ്ബർ കിട്ടാൻ പോകുന്നത് വെളുപ്പിന്. അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് റബ്ബറിൻ്റെ പാല് വീണ് കഴിയണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ റബ്ബർ പിന്നെ ഒട്ടും, ഒട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഞരമ്പുകൾ അടഞ്ഞു പോകും, റബ്ബറിൻ്റെ പാൽ ഞരമ്പുകൾ അടഞ്ഞു പോകും, പിന്നെ പാല് വീഴില്ല. അപ്പോൾ വെളുപ്പിന് വെട്ടുവാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോഴത്തേനും നമ്മൾ പാല് എടുത്ത് എല്ലാ പണിയും തീർന്ന് പോരും. ഇപ്പോൾ അത് പറ്റില്ല, 6 മണിക്ക് ശേഷം അല്ലാതെ റബ്ബർ ടാപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആനയും പന്നി ഇതിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഹായ്, ഇത് നമ്മൾ ഷാജേണ്ട മോൻ അല്ലേ, ഇത് വൈഫ്, അത് മോള്. ഓക്കെ, ഫുൾ ഫാമിലി വിളവെടുപ്പിന് വന്നിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ്റെ കൃഷിയെക്കുറിച്ച് ചേട്ടൻ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി പണിയെടുത്തല്ല മടുക്കുക, ഞാൻ വിളവെടുത്താണ് മടുക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എൻ്റെ ചെടിക്ക് എപ്പോഴും യൗവനം നിലനിൽക്കും. യൗവന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിളവും ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടാകുക. ഇപ്പം എൻ്റെ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് 2 മാസം പൂർത്തിയായ പയറുകളാണ്. 2 മാസം കൊണ്ട് ഏറെക്കുറെ വിളവ് തീരും, എന്നിട്ടും ഹരിതകം നിലനിൽക്കുന്നു. അത് ഞാനുണ്ടാക്കുന്ന വളക്കൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വളക്കൂട്ടിൻ്റെ പേര് തന്നെ ഹരിതകഷായം എന്നാണ്. ഹരിതകം നിലനിർത്തുന്ന, പച്ചപ്പ് നിലനിർത്തുന്ന ഒരു വളമാണ് അത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യെസ്, അതായത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ, ചേട്ടനും ചേട്ടൻ്റെ കൃഷിയിടവും എന്നും യൗവനം നിലനിർത്തുന്നതുള്ളതാണ്. എന്തായാലും സന്തോഷം. നമ്മൾക്ക് ആഹാരം തരുന്നവരാണ് കൃഷിക്കാർ അല്ലെങ്കിൽ കർഷകർ എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ടത്, അവരെയാണ് നമ്മൾ ഊന്നൽ കൊടുത്ത് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടത്. ആഹാരമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അത് ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ചേട്ടാ, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് വളരെയധികം സന്തോഷം. എന്തായാലും കൃഷിക്കാരൊക്കെ ഊർജ്ജസ്വലരായിട്ട് ഇനിയും തുടരട്ടെ, ഒരുപാട് പുതിയ തലമുറയൊക്കെ കൃഷിയിലോട്ട് വരട്ടെ. ചേട്ടൻ അതിനുള്ള ഒരുപാട് ഉപായങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാനുള്ള ഇതേപോലത്തെ മെത്തേഡ്സൊക്കെ ചേട്ടൻ വന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്, പറഞ്ഞു തരുന്നതാണ്, ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഷാജി ചേട്ടന് കിട്ടിയ കുറേ അവാർഡുകളുണ്ടല്ലോ, അത് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റും? എനിക്ക് ആദ്യം കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ വളക്കൂട്ട് വൃക്ഷായുർവേദം, അതിൻ്റെ ഏഷ്യൻ അഗ്രി ഫെസ്റ്റിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ സംസ്ഥാന അവാർഡാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അവാർഡ്. 2018 ഏറ്റവും നല്ല കർഷകൻ എന്നുള്ള, ഞാനും വേറൊരു സുഹൃത്തും കൂടിയാണ് ചെയ്തത്, ആ ജൈവ കർഷകൻ എന്നുള്ള ഒരു അവാർഡ് സംസ്ഥാന തലത്ത് കണ്ണൂർ പാപ്പനശ്ശേരി വെച്ചിട്ട് സുനിൽ സാറ് തന്നു. അതിനുശേഷം ഇങ്ങോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ചുരുങ്ങിയ സ്ഥലത്തു നിന്ന് കൂടുതൽ വിളവ് എന്നതിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു അവാർഡ് തന്നു. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ഏതാണ്ട് 4 ക്യാമ്പസുകളിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, മോഡൽ ഫാമിംഗ് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെയാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. പിന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള പിന്നെ സംഘടനകൾ, പഞ്ചായത്തുകൾ, ബ്ലോക്കുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, ഇവരൊക്കെ എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൊട്ടിയൂരത്തെ കൃഷി വിശേഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. ഇനി വീണ്ടും ഇതുപോലുള്ള ഒരു പൊളി എപ്പിസോഡുമായിട്ട് നമുക്ക് കണ്ടുവിട്ടാം. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒപ്പം ബെല്ലൈക്കണം ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. ദെൻ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ വാരി വിതറിയേക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു കിഡ് ടു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.